എല്ലാവർക്കും എല്ലാവർക്കും നിറഞ്ഞ ഹൃദയത്തോടുകൂടി സുപ്രഭാത വന്ദനം. നന്മ വരട്ടെ നന്മ വരട്ടെ എന്ന് നിറഞ്ഞ ഹൃദയത്തോടുകൂടി പ്രാർത്ഥിക്കുന്നു. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള ഒരു സുപ്രഭാതം, ഒരു സുദിനം, ഒരു 12-13 മണിക്കൂർ നമുക്ക് ഈ പ്രകൃതി തന്നിരിക്കുന്നു. വേദനയുടെ ദിവസങ്ങളാണ്, എങ്കിലും കരഞ്ഞുകൊണ്ടിരിക്കാതെ ധന്യമായ ഒരു സന്ദേശത്തിലൂടെ മുമ്പോട്ട് പോവുക. ദുഃഖം പങ്കുവെക്കുമ്പോഴും ആ ദുഃഖം ഇല്ലാതെയാക്കാൻ പലപ്പോഴും ശ്രമിക്കുമ്പോഴും പരാജയപ്പെടുകയാണെങ്കിലും ആഗമാ പായിനോ അനിത്യ താം തിദിക്ഷസ്വ ഭാരത, പലതും വരും, പലതും വരും, അതെല്ലാം ഭാവിയിൽ വരുന്നത്, ഭാവിയിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നത് വർത്തമാനമാകും, വർത്തമാനകാലത്തിലെ എല്ലാം ഭൂതകാലമാകും. മിനിഞ്ഞാന്നത്തെ മഴ, ഇന്നലത്തെ മഴ, ഇതെല്ലാം ഭൂതകാലമായി. ഇന്നത്തെ മഴയും ഇന്നത്തെ കൊടുങ്കാറ്റും ഇന്നത്തെ ഡിപ്രഷനും ഇന്നത്തെ കൊറോണയും ഇന്നത്തെ മരണവും എല്ലാം എല്ലാം തീർച്ചയായിട്ടും പാസ്റ്റായി മാറും. അതുകൊണ്ട് ആഗമാ പായിനോ, പലതും വരും, വന്നുകൊണ്ടേയിരിക്കും, ഓരോന്നും ഓരോന്നും വന്നുകൊണ്ടിരിക്കും. ലോകത്തിലെ എല്ലാ മൃഗങ്ങൾക്കും എല്ലാ സസ്യലതാദികൾക്കും എല്ലാ മനുഷ്യർക്കും അവരുടേതായിട്ടുള്ള ദുഃഖങ്ങളുണ്ട്. കോടിപ്രഭുവിനുമുണ്ട്, കടത്തിണ്ണയിൽ കിടന്നുറങ്ങുന്നവനുമുണ്ട് ദുഃഖം. നമ്മൾ ദുഃഖത്തിൽ നിന്ന് മോചനം നേടാൻ ഈ വരി ഓർമ്മിക്കുക. ഒരു നല്ല നാളെ, പ്രശ്നങ്ങൾ കുറയുന്ന നാളെ, പ്രശ്നങ്ങളില്ലാത്ത നാളെയല്ല. ഇന്നലത്തെ പ്രശ്നമായിരിക്കില്ല ചിലപ്പോൾ ഇന്നത്തെ പ്രശ്നം, എൻ്റെ പ്രശ്നമായിരിക്കില്ല നിങ്ങളുടെ പ്രശ്നം, നമ്മളുടെ പ്രശ്നമായിരിക്കില്ല മൂന്നാമത്തെ ഒരാളുടെ പ്രശ്നം. അതുകൊണ്ട് വളരെ ധന്യമായിട്ട് ശുഭാപ്തി വിശ്വാസത്തോടു കൂടി, നമ്മുടെ പ്രധാനമന്ത്രിയും പറഞ്ഞത് ആത്മവിശ്വാസവും ശുഭാപ്തി വിശ്വാസവും ഒരിക്കലും കളയരുത്, ഒരിക്കലും കുറയ്ക്കരുത്, ഒരിക്കലും തളരരുത്, ഒരിക്കലും തകരരുത്. ആഗമാ പായിനോ അനിത്യ, പലതും വരും, അതൊന്നും പെർമനൻ്റ് അല്ല. താം തിദിക്ഷസ്വ ഭാരത, അതിനൊക്കെ അഭിമുഖീകരിക്കാൻ പഠിക്കുക. ദൂരെ മാറി നിന്നുകൊണ്ട് ഇതെല്ലാം പറയുന്നത് എളുപ്പമാണെന്ന് തോന്നിയേക്കാം, പക്ഷേ ആ പറഞ്ഞിരിക്കുന്നതിന് മൂല്യമുള്ളതുകൊണ്ട് പറയുന്നു. ചിലർക്കെങ്കിലും അത് പ്രയോജനപ്പെടും, എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വരില്ല. വളരെ തളർന്നിരിക്കുന്ന, കരയുന്ന, ദുഃഖിക്കുന്ന, വിശക്കുന്ന, രോഗം കാർന്നു തിന്നുന്ന പലർക്കും ഒരു പക്ഷേ ഈ വാക്കുകൾ ശക്തി പകരില്ല എങ്കിലും കുറേ പേർക്കത് ശക്തി പകരും. അതുകൊണ്ട് ആ സുപ്രഭാത നിർദ്ദേശമായിട്ട് ഇത് ഉപനിഷത്തിൻ്റെ വരി തന്നെയാണ്, വേറെ രീതിയിൽ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ജാഗ്രത എന്ന വാക്കിൻ്റെ ജഗത്തിലാണ് നിലനിൽക്കുന്നത് എന്ന ബോധമുണ്ടാവുക, നമ്മൾ ഈ ഭൂമിയിൽ സ്ഥിരമല്ല എന്ന ബോധമുണ്ടാവുക, അതിനുത്തിഷ്ഠത എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറയുന്നു ആഗമാ പായിനോ അനിത്യ. അനിത്യ എല്ലാം ടെമ്പററിയാണ്, അതെല്ലാം കടന്നു പോകും, അതെല്ലാം കടന്നു പോകും. ഈ ശുഭാപ്തി വിശ്വാസം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. നമ്മളുടെ മക്കളെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചും ഭർത്താവിനെക്കുറിച്ചും അച്ഛനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും എല്ലാം ശുഭാപ്തി വിശ്വാസം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആഗമാ പായിനോ അനിത്യ താം തിദിക്ഷസ്വ ഭാരത, അതിനെ അഭിമുഖീകരിക്കുക. ഓരോ മിനിറ്റും ഷെയറിങ് കെയറിങ് ക്യൂറിങ്ങോടുകൂടി പങ്കുവച്ചും കഴിയുന്നതും ദുഃഖം കുറച്ചും പരസ്പരം സഹകരിച്ചും പരസ്പരം സഹവർത്തിച്ചും നമുക്ക് ഈ ദുഃഖങ്ങളെയും വേദനകളെയും അതിജീവിക്കാൻ സാധിക്കുക.
ഉള്ളത് മറ്റുള്ളവരുമായിട്ട് ഈ കാലഘട്ടത്തിൽ കഴിയുന്നത്രയും പങ്കുവയ്ക്കുക. സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം. നമസ്കാരം.